ബ്രദറിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഒരു നാലഞ്ച് ചോദ്യങ്ങൾ ഈ ബന്ധത്തിൽ ചോദിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചോദിക്കാമല്ലോ? തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം, ക്രിസ്തു മതവും ക്രിസ്തുവിലുള്ള വിശ്വാസവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. ഇന്ന് ലോകത്തിലുള്ള ആൾക്കാർക്ക് സംശയം വരുന്ന ഒരു പ്രധാന കാര്യമാണിത് രണ്ടും. ക്രിസ്തു വിശ്വാസവും ക്രിസ്തു മതവും തമ്മിൽ ഒരേപോലെയാണെന്നാണ് പൊതുവെ ലോകത്തിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്, മനസ്സിലാക്കുന്നത്. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തു മതവും തമ്മിൽ രണ്ടും രണ്ടാണ്, രണ്ടും ഒന്നല്ല, അതിന് പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ക്രിസ്തുവിലുള്ള വിശ്വാസം എങ്ങനെയാണ് ഒരു മതമായി മാറിയത്? ഇത് ഈ ചോദ്യത്തിന് ചരിത്രപരമായിട്ടുള്ള ഒരു മറുപടിയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ബൈബിളിന്റെ അകത്ത പഠനം നടത്തുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്തു ശിഷ്യന്മാരായ പൗലോസും പത്രോസും അതുപോലെ യോഹന്നാനും എല്ലാം പ്രവർത്തിച്ച ആ സമയത്ത് തന്നെ യേശു ക്രിസ്തുവിൽ നിന്നുള്ള വിശ്വാസത്തിന്റെ വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്. അതിന് ബൈബിളിന്റെ അകത്ത് നിന്ന് തന്നെ ഞാനൊരു തെളിവ് തരാം. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസാണ് പുതിയ നിയമത്തിലെ ലേഖന വേദഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത്, കൂടുതലായും എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, യേശുക്രിസ്തു പുനരുദ്ധാരണം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മരിച്ച അടക്കപ്പെട്ട കർത്താവായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് യഹൂദന്മാരിലെ ഒരു വിഭാഗമായ സദൂക്യർ എന്ന വിഭാഗം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഈ ഉപദേശം അന്നത്തെ ക്രിസ്തീയ സഭകളെ സ്വാധീനിക്കുകയും ചില വിശ്വാസികൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് ചിലപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാകാം. അങ്ങനെ വിശ്വസിച്ച ഒരു വിഭാഗം ഈ സഭകളിൽ നിന്ന് മാറിയിട്ട് അവരൊരു വിഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ അതൊരു ഉദാഹരണം. അപ്പം അപ്പോസ്തലന്മാർ പ്രവർത്തിച്ച കാലഘട്ടത്തിൽ തന്നെ ക്രിസ്തു മതത്തിൻ്റെ ആരംഭം അവിടെ വെച്ച് തന്നെ കുറിക്കുന്നുണ്ട്. ചില ഉപദേശ സത്യങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചിട്ട് അവർ മറ്റ് പല കാര്യങ്ങളും വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ ആരംഭം ചരിത്രം നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ക്രിസ്തു മതം ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അനേക കാരണങ്ങളുണ്ട് ക്രിസ്തു മതം ഉണ്ടാകുവാനായിട്ട്. ആ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൽ നിന്ന് ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പ്രധാന കാരണം. ഇത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുകയില്ല. എന്നാൽ ബൈബിൾ പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഒരു വ്യക്തി യേശുക്രിസ്തുവിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് കഴിയും. അതിന് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകത്തിൽ അവിടെ എഫസോസ് എന്ന് പറയുന്ന സഭയെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ പറയുന്നൊരു കാര്യം, ക്രിസ്തുവിലുള്ള ആദ്യ സ്നേഹം നിങ്ങൾ വിട്ടുകളഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൽ അവര് വളരെയധികം വിശ്വസിച്ച് അടിയുറച്ച് നിന്ന ഒരു സഭയായിരുന്നു എഫസോസിലുള്ള ആ സഭ. പക്ഷെ അതിൻ്റെ അടുത്ത തലമുറയായപ്പോൾ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി. അതിനർത്ഥം ചില ഉപദേശ സത്യങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോയി. അവിടെ ഒരു സംശയം തോന്നുന്നുണ്ട്, എന്താണ് ഈ ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി അല്ലെ കർത്താവായിട്ട് അംഗീകരിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അവിടെയാണ് ഒരു വ്യക്തിയുടെ വിശ്വാസം ആരംഭിക്കുന്നത്. ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും ബാക്കി പറയുന്ന കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അപ്പോസ്തലന്മാരായ പൗലോസും പത്രോസും യോഹന്നാനോടെല്ലാം പറഞ്ഞ ഉപദേശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതിനെയാണ് ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില സഭകൾക്ക് ഈ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്ന് വ്യതിചലനം സംഭവിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിലുള്ള ആദ്യ സ്നേഹം കുറഞ്ഞുപോയി. അപ്പോൾ ഈ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു അല്ലെങ്കിൽ കുറഞ്ഞുപോയി എന്ന് പറയുമ്പോൾ
അങ്ങനെ കുറഞ്ഞു പോയിട്ടും എഫസോസിലെ സഭയ്ക്ക് നല്ല പ്രവർത്തനങ്ങളും ശുഷ്കാന്തിയും, അവർ കള്ളയപ്പോസലന്മാരെ പരീക്ഷിച്ചറിഞ്ഞു, നിക്കോലാവരുടെ നടപ്പ് പകച്ചു, ഇങ്ങനെയൊക്കെ ഓർത്ത് പറയുന്നുണ്ടല്ലോ. ഇത് രണ്ടും ഒരുമിച്ച് സാധിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അന്നത്തെ 7 സഭകളാണല്ലോ ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഏഷ്യ മൈനറുള്ള സഭ, ഇന്നത്തെ തുർക്കിയുടെ പ്രദേശത്ത് കാണുന്ന സഭകളാണ്. അപ്പൊ ഈ സഭകൾക്ക് പല ഗുണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ കർത്താവായി യേശുക്രിസ്തുവിലെ വിശ്വാസത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അവർ മാറിപ്പോകുന്നുണ്ടായിരുന്നു. അതിന്റെ തെളിവ് 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ, AD 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ തെളിവുകൾ കാണാനായിട്ട് സാധിക്കും. ആ തെളിവുകളിലൊന്ന് പ്രധാനമായിട്ടും ശിശുസ്നാനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ 3-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് ചരിത്രം പഠിക്കുമ്പോൾ അന്നത്തെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത്, പഴയ നിയമത്തിലൊരു വാക്യം ഇങ്ങനെയാണ്, പിതാക്കന്മാർക്കും അവരുടെ മക്കൾക്കും ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്, ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത് കൊണ്ട് തെറ്റില്ല, കാരണം ശിശുക്കളും ഈ അനുഗ്രഹത്തിൻ്റെ വക്താക്കളാണ്. അങ്ങനെ ശിശുക്കളെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത് ആ സഭകൾ ഇങ്ങനെയൊക്കെ ആദ്യ സ്നേഹത്തിൽ നിന്ന് വ്യതിചലിച്ച് ചില ഉപദേശങ്ങളിലൊക്കെ അവർ ഉറച്ചു നിന്നെങ്കിലും അവർ ചെറിയ ചെറിയ വ്യതിചലനം സംഭവിച്ചിട്ടുണ്ട്. അത് ചരിത്രം പഠിക്കുമ്പോൾ, സഭാചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ശിശുക്കളെ സ്നാനപ്പെടുത്താൻ പാടില്ല എന്ന് ബൈബിളിലെവിടെയെങ്കിലും പറയുന്നു? ബൈബിളിലെ ആ ഉപദേശം നമ്മൾ പഠിക്കുമ്പോൾ ആരാണ് സ്നാനപ്പെടേണ്ടത്? വിശ്വസിച്ച് സ്നാനപ്പെടുക എന്നാണ് ബൈബിൾ പറയുന്നത്. അഥവാ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പുറപ്പെട്ട് സകല മനുഷ്യരെയും ശിഷ്യരാക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരെയാണ് അവിടെ സ്നാനപ്പെടുത്തേണ്ടതെന്ന് പറയുന്നുണ്ട്? ശിഷ്യന്മാരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. അഥവാ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ഉപദേശ സത്യങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. ശിശുവിന് അത് സാധിക്കുകയില്ല. നമുക്കറിയാമല്ലോ ശിശുവിന് യേശുക്രിസ്തുവിനെ വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ബൈബിളിൽ ശിശുസ്നാനത്തെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ചില ഭാഗത്ത് കുടുംബമായി സ്നാനമേറ്റതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന് കാരാഗ്രഹ പ്രമാണിയും കുടുംബവും. തീർച്ചയായും അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പറയുന്നു. അപ്പോൾ കുടുംബമായി സ്നാനമേറ്റു എന്ന് പറയുമ്പോൾ അവിടെ കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളും സ്നാനമേറ്റു എന്നല്ലേ അതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും ഇന്ന് പല സഭകളും ശിശുക്കളെ സ്നാനപ്പെടുത്തുവാനായിട്ട് എടുക്കുന്ന ഒരു അടിസ്ഥാന വാക്യമാണ് അത്. എന്നാൽ ആ കാരാഗ്രഹ പ്രമാണിയോട് പത്രോസ് സുവിശേഷം പറയുമ്പോൾ സുവിശേഷത്തിൻ്റെ അടിസ്ഥാന വിഷയം എന്താണെന്ന് താൻ പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടാണ് സ്നാനമേൽക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്നാനപ്പെടുന്നതിൻ്റെ മാനദണ്ഡം വിശ്വാസമാണ്. അപ്പോൾ വിശ്വസിക്കാതെ ഒരാൾക്ക് സ്നാനപ്പെടുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ശിശുവിന് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ആ കുടുംബങ്ങളിൽ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബത്തിൽ ശിശുവുണ്ട്, അല്ലെ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ ശിശുക്കളുണ്ട്, ഉറപ്പാണ്, അത് നിശ്ചയമാണ്. പക്ഷെ വിശ്വസിക്കുന്നവരാണ് സ്നാനപ്പെടേണ്ടത്, ശിശുക്കൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ശിശുക്കളെ സ്നാനപ്പെടുത്തുവാൻ പറയുന്ന ന്യായീകരണം ഈ രണ്ട് വേദഭാഗങ്ങളുമായിട്ട് ഒത്തുപോകുന്നില്ല. അപ്പോൾ സ്നാനപ്പെടാത്ത ശിശുക്കൾ സ്വർഗത്തിൽ പോകും, അത് വളരെ ഒരു പ്രസക്തമായ വിഷയമാണ് ബൈബിളിൽ. എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ മതവും ക്രിസ്തു മതവും ക്രിസ്തു മാർഗവും അല്ല വിശ്വാസവും എന്ന വിഷയത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ, ആ ചോദ്യം ചോദിച്ചപ്പോൾ അതൊരു പ്രസക്തമായ കാര്യമാണ്. എന്നാൽ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തന്നെ, ആദ്യം എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. അവിടെ പറയുന്നുണ്ട് മതവും അല്ലെങ്കിൽ യേശുക്രിസ്തുവിലെ വിശ്വാസവും രണ്ടും രണ്ടാണോ? തീർച്ചയായിട്ടും അത് രണ്ടാണ്. അതിന് കാരണം 2-ാം നൂറ്റാണ്ടോടുകൂടി യേശുക്രിസ്തുവിലെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോവുകയും ചിലർ ചില തെറ്റായ ഉപദേശങ്ങൾ സഭയിൽ പഠിപ്പിച്ചു. അതിലാദ്യം ഞാൻ പറഞ്ഞ ശിശുസ്നാനമാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നത് കൊണ്ട് എന്താണ് തെറ്റ് എന്ന് ചോദിക്കാം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ അവർക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ തെറ്റ്. ആ സ്നാനം അവിടെ വ്യാപകമായി സഭകൾ സ്വീകരിക്കുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട്
യേശു ക്രിസ്തുവിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി. കാരണം സ്നാനപ്പെടുന്നത് വിശ്വാസം വേണ്ട എന്നുള്ള കാര്യത്തിലേക്ക് വന്നു. കാരണം ശിശുവിൻ്റെ പകരം ശിശുവിന് വേണ്ടി മാതാപിതാക്കളോ അല്ലെങ്കിൽ മാതാപിതാക്കൾ നിയോഗിക്കുന്ന വേറെ ചിലരാണ് സ്നാനപ്പെടുന്നത്, അല്ലെങ്കിൽ സോറി അവരാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ശിശുവിൻ്റെ രക്ഷയ്ക്ക് കാരണമാകുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു പറയുന്നതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും നാം വ്യക്തിപരമായി വിശ്വസിക്കുമ്പോൾ മാത്രമാണ് നാം രക്ഷയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഭാഗത്തേക്ക് വരുന്നത്. അത് വ്യക്തിപരമായി വിശ്വസിക്കാത്തടത്തോളം കാലം ആരും തന്നെ യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിലേക്ക് വരുന്നില്ല. വിശ്വാസത്തിലേക്ക് വരാത്തതിനെയാണ് മതം എന്ന് പറയുന്നത്, ക്രിസ്തു മതം എന്ന് പറയുന്നത്. ഇത് രണ്ടാം നൂറ്റാണ്ട് അവസാനിക്കുന്നതോടുകൂടി യേശുക്രിസ്തുവിൻ്റെ വിശ്വാസം മാറിയിട്ട് വേറെ പല കാര്യവും സ്വീകരിച്ചുകൊണ്ട് സഭകൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ക്രിസ്തു മതത്തിൻ്റെ ആരംഭം ഉണ്ടാകുന്നത്. വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പൊ സ്നാനത്തെ കുറിച്ച് ബ്രദർ പറഞ്ഞല്ലോ. ചില ആളുകൾ ചോദിക്കുന്നത് ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, എന്നിട്ടും പോയി സ്വർഗത്തിൽ പോയി, പിന്നെ എന്തിനാ സ്നാനപ്പെടുന്നത്? സ്വർഗത്തിൽ പോകാൻ അല്ലെങ്കിൽ പോയി സ്നാനപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ. തീർച്ചയായിട്ടും അത് വെച്ചുകൊണ്ടാണെന്ന് പലരും വിശ്വസിച്ച് സ്നാനം ഏൽക്കണ്ട, വിശ്വസിക്കുമ്പോൾ സ്നാനം ഏൽക്കണ്ടെന്ന് പറയാനുള്ള ഒരു ന്യായീകരണമാണ്. അത് ഈ ക്രിസ്തു മതത്തിൻ്റെ ഒരു പ്രധാന വാദവും അത് തന്നെയാണ്. എന്നാൽ ബൈബിൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഒരാൾ വിശ്വസിച്ചതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് സ്നാനമായിട്ട് കാണുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരെല്ലാം ആ സമയത്ത് വെള്ളത്തിലിറങ്ങി സ്നാനപ്പെട്ടുകൊണ്ട് അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് ബൈബിളിൽ നിന്ന് നമുക്ക് തെളിവായിട്ട് അനേക സന്ദർഭങ്ങൾ കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ അവിടെ അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രസംഗത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. 3000 പേരവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് സ്നാനപ്പെട്ടു. അതുപോലെ തന്നെ എവിടെയൊക്കെ സ്നാനപ്പെട്ടുവോ അവിടെയെല്ലാം വിശ്വസിച്ച് സ്നാനപ്പെട്ടു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് വിശ്വസിച്ച് സ്നാനപ്പെടുക എന്നതാണ് ബൈബിൾ നൽകുന്ന കൽപ്പന. അതല്ലാത്തതെല്ലാം മതമായി മാറും. അതുകൊണ്ടാണിന്ന് പല സഭകളും ക്രിസ്തീയ സഭകളും ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുന്നത്. വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മൾ സാധാരണ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി എന്ന് പറയും. ഇപ്പോൾ ഇന്നിവിടെ ലോകത്തിലേക്ക് നോക്കിയാൽ നമ്മളിന്ന് ഇപ്പോൾ നമ്മൾ ബ്രദർ സഭയിലാണെന്ന് പറയുന്നു, വേറൊരു കൂട്ടർ പെന്തക്കോസ്തലാണെന്ന് പറയുന്നു, അതുപോലെ കത്തോലിക്കയിലാണെന്ന് പറയുന്നു, യാക്കോബയിലാണെന്ന് പറയുന്നു. എല്ലാവരും ക്രിസ്ത്യാനികളും അല്ലേ? അങ്ങനെ പിന്നെ പ്രത്യേകം പ്രത്യേകം മാറ്റി മാറ്റി വെക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവരും ക്രിസ്ത്യാനികളല്ലേ? തീർച്ചയായിട്ടും ഇന്ന് ഈ ആധുനിക യുഗത്തിൽ പൊതുവെ പറയപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും ക്രിസ്ത്യാനികളല്ലേ, നമുക്ക് എല്ലാവർക്കും യോജിച്ച് മുന്നോട്ട് പോകേണ്ടേ എന്ന് ചോദിക്കാറുണ്ട്. ആ ചോദ്യം ആഗ്രഹവും നല്ലത് തന്നെയാണ്. പക്ഷെ ക്രിസ്ത്യാനി ആരാണ്, അല്ലെങ്കിൽ ഒരാളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കുവാനായിട്ട് എന്ത് യോഗ്യതയാണ് ബൈബിളിൽ പറയുന്നത്, ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് ഏറ്റവും നല്ല വേദഭാഗം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിലാണ് ആദ്യമായി ക്രിസ്ത്യാനി എന്ന പദം നാം കാണുന്നത്. അവിടെ അപ്പോസ്തലനായ പൗലോസും തൻ്റെ സഹപ്രവർത്തകരും അവര് അന്ത്യോക്യയിൽ ചെന്നു. അന്ത്യോക്യ എന്ന് പറയുന്നത് ഇന്നത്തെ സിറിയ എന്ന രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ്. അവിടെ ചെന്ന് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചു. അപ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ച ഈ ശിഷ്യന്മാര് കുറേ നാളുകൾ അവിടെ താമസിച്ചുകൊണ്ട് അവിടെ സുവിശേഷ വേല ചെയ്തു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ, ഈ അന്ത്യോക്യയിലുള്ള ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. അത് ചരിത്രം പറയുന്നതാണ്. ഈ ഏതെങ്കിലും ഒരു സമൂഹത്തെയോ ഏതെങ്കിലും ഒരു ആൾക്കാരെയോ കാണുമ്പോൾ അവരെ കളിയാക്കി ഒരു പേര് വിളിക്കുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ഇരട്ടപ്പേര് കൊടുക്കും. ഇത് അവിടുത്തെ ആൾക്കാർ അന്ത്യോക്യയിലുള്ള ആൾക്കാർക്ക് ആ കാലഘട്ടത്തിൽ അവരുടെ ഒരു സ്വഭാവമായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ കർത്താവായി യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച ഈ ശിഷ്യന്മാർ അവരുടെ പ്രവർത്തനമൊക്കെ കണ്ടപ്പോൾ, അവരുടെ സഹകരണം കണ്ടപ്പോൾ, അവർ വിളിച്ചൊരു കളിയാക്കി വിളിച്ചതായിരിക്കാം ചിലപ്പോൾ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചവർ. ഇത് പുറത്തുനിന്ന് വന്ന പേരാണ്, ബൈബിളിലെ അകത്തുനിന്നുള്ള പേരല്ല. ഏതെങ്കിലും അപ്പോസ്തലനോ കർത്താവായ യേശു ക്രിസ്തുവോ ദൈവമോ കൽപ്പിച്ചതായിട്ടുള്ള കൊടുത്തതായ ഒരു
പേരല്ല ക്രിസ്ത്യാനി, ഇത് അന്ത്യോക്കിയയിലുള്ള ആൾക്കാരാണ് ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്. പക്ഷെ അവർ വിളിക്കുമ്പോൾ അതിന് ഒരു വസ്തുതയുണ്ട്. പ്രത്യേകിച്ച് ലാറ്റിൻ, റോമൻ സാമ്രാജ്യത്തിൻ്റെ അന്നത്തെ ഒരു പ്രധാന ഭാഷയായിരുന്നു ലാറ്റിൻ ഭാഷ. ലാറ്റിൻ ഭാഷയിൽ ഇപ്പം നമുക്കറിയാം ക്രിസ്ത്യൻ, അത് അവസാനത്തെ TIAN ആണ്. IAN വരുന്നത്, ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അവസാനം വരുന്നത്, അവർ ലാറ്റിൻ ഭാഷയിൽ അവർ അതിനർത്ഥം അവർ പറയുന്നത്, ഏതൊരു ഒരു റോമൻ കമാൻഡർ അല്ലെങ്കിൽ റോമൻ ചക്രവർത്തിയെ വിശ്വസിക്കുന്ന കുറച്ച് സൈനികരുണ്ടാകും, ആ സൈന്യത്തെ അറിയപ്പെടുന്നത് ആ റോമൻ ചക്രവർത്തിയുടെ പേരിൻ്റെ അവസാനം ഈ IAN ചേർക്കും. ഇപ്പോൾ സീസേറിയൻ എന്ന് പറയും, IAN അവിടെ ചേർക്കും എന്ന് പറഞ്ഞാൽ സീസറിൻ്റെ അനുഗാമികൻ, സീസറിൻ്റെ പക്ഷക്കാരെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. സാധാരണ ഈ ക്രിസ്ത്യാനി എന്ന് പറയുമല്ലോ, പെന്തക്കോസ്തുകാരും യാക്കോബായക്കാരും ബർത്തോമക്കാരും കത്തോലിക്കരും, നമ്മൾ ബ്രദറിന സഭയിലാണ് ബ്രദറുകാരും, എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് ക്രിസ്ത്യാനി. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ എല്ലാവരെയും ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാമോ, അല്ലെങ്കിൽ ആരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്നൊന്ന് പറയാം? വളരെ പ്രസക്തമായ ഒരു ചോദ്യവും ഇന്ന് ക്രിസ്തീയ സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണത്. ബൈബിൾ പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 11:26 വാക്യത്തിലാണ് ആദ്യമായി ക്രിസ്ത്യാനി എന്ന വാക്ക് നമ്മൾ കാണുന്നത്. അതിൻ്റെ സാഹചര്യം, അപ്പോസ്തലനായ പൗലോസും തൻ്റെ സഹപ്രവർത്തകരും അന്ത്യോക്കിയയിൽ ചെന്നു അവിടെ സുവിശേഷ വേല നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ത്യോക്കിയയിലുള്ള ആൾക്കാർ ഇവർ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുകയും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വളരെ കൂട്ടായ്മ ആചരിച്ച് ജീവിക്കുന്നത് കണ്ടപ്പോൾ അവർ വിളിച്ചൊരു പേരാണ് ക്രിസ്ത്യാനികളെന്ന്. അതിനൊരു കാരണമുണ്ട്. ഈ അന്ത്യോക്കിയയിലുള്ള ജനങ്ങൾ, ഇന്നത്തെ സിറിയയുടെ പ്രദേശത്തുള്ള ഒരു പ്രധാന പട്ടണമാണ് ഈ അന്ത്യോക്കിയ, അവിടെയുള്ള ആൾക്കാർക്ക് അന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പുകാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു അവരുടെ വിശ്വാസത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ച് നിൽക്കുന്ന ഒരു സമൂഹത്തെ കാണുമ്പോൾ അവരെ കളിയാക്കി അവർ ചില പേരുകൾ വിളിക്കും. അപ്പോൾ ഇരട്ടപ്പേര് വിളിക്കും, അത് കളിയാക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇരട്ടപ്പേരായിട്ട് കാണാം. അങ്ങനെ ഇവരുടെ കൂട്ടായ്മയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അവരുടെ പ്രസംഗവും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർ കളിയാക്കി വിളിച്ച അല്ലെങ്കിൽ അവർ വിളിച്ചൊരു പേരാണ് ക്രിസ്ത്യാനി. അത് ബൈബിളിൻ്റെ അകത്തുനിന്ന് വന്ന പേരല്ല, കർത്താവായ യേശു ക്രിസ്തു കൽപ്പിക്കുകയോ അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ പറഞ്ഞതായ ഒരു പേരല്ല ക്രിസ്ത്യാനി. അപ്പം ക്രിസ്ത്യാനി എന്ന് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു എന്നാണ് അവിടെ കാണുന്നത്. അപ്പൊ ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം എടുക്കണമെങ്കിൽ ആരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്? ഏതെങ്കിലും പാരമ്പര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരെയാണോ, അല്ലെങ്കിൽ പ്രബലമായ ഏതെങ്കിലും ഒരു ക്രിസ്തീയ സഭയെയാണോ വിളിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും മെത്രാപ്പോലിത്തയുടെയോ ബിഷപ്പിൻ്റെയോ ഒക്കെ നേതൃത്വം നിൽക്കുന്ന ഒരു സമൂഹത്തെ നോക്കിയാണോ അന്ത്യോക്കിയയിലുള്ള ആൾക്കാരെ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത്? അല്ല. അവിടെ ആ അപ്പോസ്തല പ്രവൃത്തി 11:26 വാക്യം വായിക്കുമ്പോൾ, അന്ന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ അന്ത്യോക്കിയയിലുള്ളവർ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചു എന്നാണ്. അപ്പൊ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയാണ് വിളിച്ചത്. എന്താണ് ശിഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം? അത് പഠിക്കുമ്പോഴാണ് ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാകുന്നത്. ശിഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീക്കിൽ മാത്തറ്റസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്തറ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥം, ബൈബിളിലെ അർത്ഥം, ഒരു ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ സ്വഭാവവും തൻ്റെ പെരുമാറ്റവും നിയന്ത്രിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ നിയമമാക്കുന്നു. ആ ഗുരുവിൻ്റെ ഉപദേശവും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും തൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവമാക്കി മാറ്റുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ പത്രോസും പൗലോസും യോഹന്നാനും അതുപോലെ തന്നെ ശീലാസും ബർണബാസും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം തങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റവുമാക്കി മാറ്റി, അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മാതൃകയാക്കി ജീവിച്ചവരെയാണ് ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത്. അല്ലാതെ ഏതെങ്കിലും സമൂഹത്തിൽ കാണുന്ന കോടിക്കണക്കിന് വരുന്ന ഒരു സമൂഹത്തെ നോക്കിയോ അല്ലെങ്കിൽ സാമ്പത്തികവുമായും എല്ലാ തരത്തിലും ഉന്നതമായി നിൽക്കുന്ന ഒരു ക്രിസ്തീയ നാമം ഏറ്റെടുത്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ അല്ല ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നവരെയാണ് ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ ക്രിസ്ത്യാനികളാണ്, അല്ലാത്തവർ ക്രിസ്ത്യാനികളല്ല. ഇവിടെയാണ് ആദ്യം ചോദിച്ച നമ്മുടെ
ആ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം നമുക്ക്. ക്രിസ്തു മതവും ക്രിസ്തു വിശ്വാസവും രണ്ടും രണ്ടാണോ? അതെ, അത് രണ്ടും രണ്ടാണ്. അത് രണ്ടും രണ്ടാണെന്ന് പറയുന്നത് ബൈബിളാണ് പറയുന്നത്. എവിടെയാണ്? അതാണ് ഈ ക്രിസ്ത്യാനി എന്ന് വിളിച്ചത് ശിഷ്യന്മാരെയാണ്. ഏതെങ്കിലും ഒരു പ്രബലമായ സമൂഹത്തെ നോക്കിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കേവലം യേശു ക്രിസ്തുവിൻ്റെ പേര് പറയുകയും അതുപോലെയുള്ള പല വിശ്വാസങ്ങളും സ്വീകരിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ ക്രിസ്ത്യാനികളാണെന്ന് തോന്നിക്കുന്നവരെയല്ല, യഥാർത്ഥത്തിൽ ജീവിതത്തിലും പെരുമാറ്റത്തിലും യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് യേശു കർത്താവിൻ്റെ ഉപദേശങ്ങൾ പാലിക്കുന്നവരെയാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ അങ്ങനെ പാലിക്കാനായിട്ട് എല്ലാവർക്കും കഴിയും. ഈ ലോകത്തിലുള്ള ആർക്കും ക്രിസ്ത്യാനിയാകുവാൻ സാധിക്കും. എങ്ങനെ? കർത്താവായ യേശു ക്രിസ്തു പാപമേറ്റു പറഞ്ഞ് യേശു ക്രിസ്തു എൻ്റെ പേർക്കാണ് ക്രൂശിൽ മരിച്ചത് എന്ന് സമ്മതിച്ചുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയും ക്രിസ്ത്യാനിയാണ്, അനുഗാമിയാണ്, അല്ലെങ്കിൽ ശിഷ്യരാണ്. വാസ്തവത്തിൽ ദൈവമക്കൾ എന്നാണ് അതിനു മുമ്പ് വിളിച്ചിരുന്നതും അതിനുശേഷവും ദൈവമക്കൾ എന്നുള്ള പ്രയോഗമാണ് വളരെയധികം നമുക്ക് ബൈബിളിനകത്ത് കാണുന്നത്. എന്നാൽ ക്രിസ്ത്യാനി എന്ന പദം മൂന്ന് സ്ഥലത്ത് ബൈബിളിൽ ഉപയോഗിക്കുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയാണ്. അതുകൊണ്ട് മതവും ക്രിസ്തു മതവും ക്രിസ്തു മാർഗവും അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസവും രണ്ടും രണ്ടാണ്. അത് ക്രിസ്ത്യാനി ആരാണെന്ന് പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ആ വിശദീകരണത്തിൽ അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ,